ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ശരിക്കും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമെന്ന്. ഇപ്പോൾ കുറേ നാളായി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഞാൻ ഹോം ടൂർ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ ഒരു വില്ലയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വില്ലയിൽ തന്നെ നാല് ഫാമിലി ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഖത്തറിൽ വന്നിട്ട് ഇത് രണ്ടാമത്തെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താമസാക്കുന്നതിന് മുന്നേ ആദ്യം നോക്കാൻ വന്നത് റെസ്കിയനു. അപ്പോൾ ആ ടൈമിൽ തന്നെ പറയുന്നുണ്ട് നല്ല വെളിച്ചമുള്ള ഹാളൊക്കെയാണ്, ഫുൾ രണ്ട് സൈഡ് ഫുള്ളായിട്ട് ഗ്ലാസ്സാന്നൊക്കെ പറയുന്നുണ്ടേനു. അപ്പോൾ ഈ റൂം എടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. പിന്നെ എൻ്റെ ഹാളിൽ മെയിനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക പ്ലാന്റ്സ് തന്നെ ആയിരിക്കും. കുറേ ഒന്നുമില്ല, എന്നാലും അധികവും മണി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ കോർണറിലും അവിടെ ഇവിടെ ആയിട്ടെല്ലാം ഞാൻ പ്ലാന്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മളെ രണ്ടാമത്തെ വീടാണ്. അപ്പോൾ ആദ്യം താമസിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അവിടെ ഒരു ഒരു ബെഡ്റൂമും ബാത്റൂമൊക്കെ ആയിട്ട് ആ ഒരു സൗകര്യമായിരുന്നു ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് അൽഹംദുലില്ലാ അത്യാവശ്യം വലിയ റൂമും അത് ഹാളായാലും കിച്ചണായാലും എല്ലാം അത്യാവശ്യം സൗകര്യമുണ്ട്. പിന്നെ ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ടേബിളും കുറച്ച് ചെയേഴ്സും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് ഈ പിക്ചേഴ്സ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ടാണ് സോഫയും ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താമസാക്കിയപ്പോൾ ആദ്യം ഒരു വലിയ ഡൈനിങ് ടേബിളും നമ്മുടെ നാട്ടിലെല്ലാം പോലത്തെ വുഡിൻ്റെ ചെയറും ടേബിളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ലാന്ന്. കാരണം നമ്മൾ അങ്ങനെ എല്ലാ നേരവും ഇവിടെ ഇരുന്നിട്ടൊന്നുമല്ല ഫുഡ് കഴിക്കൽ, സോഫയമ്മ പോയിരുന്നിട്ടാണ് കഴിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ടേബിളും ചെയറും ആക്കിയതാണ്. അതാകുമ്പോൾ വൃത്തിയാക്കാനും എളുപ്പാട്ടോ. പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെ രണ്ട് ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഒരു സൗകര്യവും കൂടി ഉണ്ട്. പക്ഷേ ഈ ഒരു ബാൽക്കണി ഞാനങ്ങനെ ഓപ്പൺ ചെയ്യലില്ല. അപ്പോൾ ഇതിൻ്റെ റൂഫ് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഡിസൈനിലാണ് വരുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട്. അപ്പോൾ വല്ലപ്പോഴുമാണ് നമ്മൾ ഖത്തറിൽ മഴ പെയ്യുക. അപ്പോൾ ആ ടൈമിൽ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടും. എന്താണെന്ന് വെച്ചാൽ ആ ഹാളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ആ ഗ്ലാസ്സിലേക്ക് ഇറങ്ങിയിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് വരലുണ്ട്. ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അൽഹംദുലില്ലാ നല്ല തന്നെയാണ്. പിന്നെ വരുന്നത് ഈ ഒരു ബാൽക്കണി ആട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇവിടെ തന്നെയാണ് ഞാൻ പ്ലാന്റ്സ് വെക്കലും അതുപോലെ കുറച്ചാണെങ്കിൽ കുറച്ച് പച്ചക്കറിയെല്ലാം ഉണ്ടാക്കലെല്ലാം ഈ ഒരു ഏരിയ എന്നാണ്. നമ്മളിവിടെ താമസാക്കുന്ന സമയത്ത് ഈ ഒരു ഹാളും അതുപോലെ നിങ്ങളെ കാണുന്നുണ്ടല്ലോ ഒരു കോറിഡോറും ആ ഒരു സ്പേസ് ആ ഒരു ഏരിയ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെയാണ് നമ്മൾ കിച്ചണും വേറൊരു റൂമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഹാളിൽ നിന്ന് ഈ ഒരു കോറിഡോറിലേക്ക് പോയാൽ ഒരു സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു സൈഡിൽ മെയിൻ ബാത്റൂമും അതുപോലെ പണ്ടത്തെ എൻ്റെ കിച്ചണിൻ്റെ ആ ഒരു സ്പേസും ഉള്ളത്. ഇവിടെയും ഞാൻ ഒന്ന് രണ്ട് പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവില്ല, ഞാൻ സൺലൈറ്റ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കലെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പഴയ കിച്ചൺ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സ്പേസിലായിരുന്നു കേട്ടോ. ഈ ഒരു ചെറിയ സ്പേസിലായിരുന്നു, കുഞ്ഞു കിച്ചണായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് വേറെ റൂമിലേക്ക് മാറ്റിയ സമയത്ത് ഈ റൂം പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ മെല്ലെ അയൺ ചെയ്യലും ഹാങ് ചെയ്യലും അതുപോലെ ട്രെഡ്മില്ല് അങ്ങനെയുള്ള സംഭവങ്ങൾ തേച്ചും ഇവിടത്തേക്കാക്കി. അപ്പോൾ കുട്ടികൾ യൂട്ടിലിറ്റി ഏരിയ എന്നെല്ലാം പറഞ്ഞ് വിളിക്കലുണ്ട്.
പിന്നെ അധികവും എക്സ്ട്രാ ആയിട്ട് വരുന്ന സാധനങ്ങളും എല്ലാം കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്ന സ്ഥലവും കൂടി ആട്ടോ ഈ ഒരു ഏരിയ. പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ഒന്ന് കുട്ടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിനാ. പിന്നെ പൊതുവേ കുട്ടിയൊക്കെ ഇഷ്ടമാണല്ലോ ബങ്ക് ബെഡും കാര്യങ്ങളെല്ലാം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിച്ചു കൊടുത്തിയും. ഇവിടെ നോർമൽ ഒരു ബെഡ് തന്നെയാണ് ഉണ്ടായിന്. വാങ്ങിക്കുന്ന സമയത്ത് ഞാനും വിചാരിച്ച നല്ല തന്നെയാണ്, പക്ഷേ ഇത് വിരിച്ച് വെക്കലും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, പ്രത്യേകിച്ച് മേലെയുള്ള ആ ഒരു ബെഡ്. താഴത്ത് പിന്നെ നോർമലായിട്ട് നമ്മൾ വിരിച്ച് വെക്കുന്ന പോലെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇത് കുട്ടികളുടെ റൂമിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ടാട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലുതാണ്. അപ്പോൾ നമ്മളിവിടെ റൂം എടുക്കുന്ന സമയത്ത് ഒരു കോമൺ ബാത്റൂം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ ഒരു ബാത്റൂമും കൂടെ ഇവിടെ താമസിച്ചതിന് ശേഷം ഉണ്ടാക്കിയേ. പിന്നെ ഉള്ളത് ഹാളിന്ന് ഈ ഒരു ഏരിയയിലേക്കാണ്. അങ്ങോട്ടേക്ക് പോയാലാണ് കിച്ചണും പിന്നെ ഒരു ബെഡ്റൂമും പിന്നെ കുറച്ച് സ്പേസും വരുന്നുണ്ട് അവിടെ. ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ട്. ഇവിടെയാണ് എൻ്റെ ബേക്കിംഗ് ഐറ്റംസും ഓവനും ട്രൈപോഡും അതുപോലെ വെള്ളത്തിൻ്റെ ഡിസ്പെൻസറും അങ്ങനെയെല്ലാം വെച്ചിന്. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെയൊക്കെ ഒരു കുഞ്ഞ് സ്പേസ് കിട്ടിയാലും മാക്സിമം അവിടെയെല്ലാം ഇങ്ങനെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓവനും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്തിന്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പം കിച്ചണിൽ വെച്ചാൽ കിച്ചൺ ഒരു കൺജസ്റ്റഡ് ആയ പോലെ തോന്നും. ഓവനൊക്കെ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ മെല്ലെ ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റെ ബേക്കിംഗ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വരുന്നത് ഒരു കോറിഡോർ പോലെ ഒരു ചെറിയൊരു സ്പേസാണ് വരുന്നത്. അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്വിംഗ് മെഷീനും പിന്നെ പെട്ടെന്നൊന്നും എടുക്കാത്ത കുറച്ച് ഐറ്റംസും കാര്യങ്ങളെല്ലാം അവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ഗ്രൈൻഡർ ഉണ്ട് അവിടെ വെച്ചിട്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, കാരണം ഇവിടെ അന്വേഷിച്ചപ്പോൾ ചെറിയ ഗ്രൈൻഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചേട്ടാ അത്. ഇപ്പോഴൊന്നുമല്ല, കുറേ മുന്നേ ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ മൂന്ന് പ്രാവശ്യം എങ്ങാനും അതിൽ അരച്ചിട്ട് ഒറോട്ടി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു മൂലക്ക് വെക്കലാണ്. പിന്നെ ആ ഒരു ഏരിയയിൽ തന്നെ ഒരു സൈഡിലായിട്ടാണ് ഫ്രിഡ്ജും അതുപോലെ ഡസ്റ്റ്ബിനും വെച്ചിട്ടുള്ളത്. അവിടുന്ന് നേരെ കിച്ചണിലേക്കും അതുപോലെ കുട്ടികളെ സ്റ്റഡി ഏരിയ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്കും പോകാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും ബെഡ്റൂമാണ്. അപ്പോൾ ബെഡ്റൂം ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊരു സ്റ്റഡി ഏരിയ പോലെ ആക്കിയിട്ട് കൊടുത്തതാണ്. പിന്നെ അവിടെ തന്നെ ഒരു സൈഡിലായിട്ട് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ വീഡിയോ ഞാനങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പ്ലാൻസൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ.
പിന്നെ പറയാനുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങളാ കാണുന്ന ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയായിട്ട് ഒരു സൈഡിൽ ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഖത്തറിലുള്ള ഹോം ടൂർ വിശേഷങ്ങൾ. ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാട്ടോ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തത്. ശരിക്കും എനിക്കിങ്ങനെ കറക്റ്റായിട്ട് ഇതാണ് എൻ്റെ റൂം, ഇതാണ് എൻ്റെ കിച്ചൺ അങ്ങനെ പറഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാൻ അറിയില്ല. എന്നാലും അറിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. പിന്നെ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.